ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ മഴക്കാലവും തണുപ്പൊക്കെയാണ്, നമ്മൾക്കതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഡിഫറെൻ്റ് ടേസ്റ്റുള്ള ഒരു ചായയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ചായ തയ്യാറാക്കാനായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ചായയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു ടീ ഗ്ലാസ്, ചെറിയ ചില്ല് ഗ്ലാസ്, ചായയൊക്കെ കുടിക്കുന്ന ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണിത്. ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തു, അതിനുശേഷം അതേ അളവിൽ തന്നെ പാലും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്നത് അങ്ങനെ ആയിരിക്കും, എല്ലാവരും സെയിം ഈ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ പാലും വെള്ളവും കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ളൊരു ചായ കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ചായയിൽ നമ്മൾ ഒരു ഫ്ലേവർ ചേർക്കുന്നുണ്ട്, അതിന് ചുക്കും സിനമനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ കറുവപ്പാട്ട, അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവറാണ്. അപ്പം നമ്മൾ കറുവപ്പാട്ടയൊക്കെ ഇട്ട് നമ്മൾ സാധാരണ ചായ തിളപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ വേറൊരു രുചിയാണ്. അപ്പോൾ കറുവപ്പാട്ട നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വെള്ളമൊന്ന് ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഒന്നും കൂടി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക്, ഞാനിതിൽ ചേർക്കുന്ന ചുക്ക് പൊടിച്ചതാണ്, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇത് ഒരുപാട് ചേർത്താൽ ഭയങ്കര കുത്തൽ വരും. അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ എടുത്തിട്ട് അതിൻ്റെയും പകുതിയോളമേ ചേർത്തിട്ടുള്ളൂ. ചുക്ക് നമ്മുടെ തൊണ്ടയ്ക്ക് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇതുപോലൊരു സാഹചര്യത്തിൽ ഇതുപോലത്തെ ചായകളൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ദേ ചായ തിളച്ചു, ചായപ്പൊടി ഇടാം നമുക്ക്. അത് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലേവർ പോവാതിരിക്കാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ മൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ തിളച്ച് റെഡിയായിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഇതിലേക്കൊന്ന് അരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ചായ റെഡിയായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നമ്മുടെ കടുപ്പൊക്കെ ഇളകിയിട്ട് കറക്റ്റ് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഒരുപാട് തിളപ്പിച്ച് മണമൊക്കെ കളയാതെ നമുക്ക് അരിച്ചെടുക്കാം. ദേ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ചൂടോടെ തിളച്ച് ചായ കുടിക്കണം. ഒരുക്ക് ആറാനൊന്നും നിൽക്കാണ്ട് അപ്പോൾ തന്നെ ഗ്ലാസ്സിലേക്ക് പകർത്തി കുടിക്കാം. തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം കിട്ടും നമുക്ക്. അപ്പോൾ ചെറിയ ഇറിറ്റേഷൻസൊക്കെ വരുന്ന സമയമാണ്, തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ചായ എല്ലാവരും, നമ്മളെല്ലാവരും കുടിക്കുന്നതാണ്, നമ്മുടെ ഒരു ഹാബിറ്റാണെന്ന് പറയാം. രാവിലെ വൈകുന്നേരം ഓരോ ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനോടൊപ്പം ഇതുപോലെ ചെയ്ത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ അസ്വസ്ഥതകളൊക്കെ നമുക്ക് മാറിക്കിട്ടും. ജലദോഷം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ ഒരു ടേസ്റ്റ് ഡിഫറൻസും അല്ലേ, നമുക്കൊരു നല്ലൊരു ഉണർവും ഉന്മേഷമൊക്കെ കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വീട് ശരിക്കും നമ്മുടെ വീട് ഫുള്ളായിട്ട് മണം വരും, അത്രയും നല്ലൊരു ഫ്ലേവറാണ് ഇത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ. പിന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും കൂടെ മറക്കരുത്, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.